ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോ നിങ്ങൾ എന്റെ ബാക്ക്ഗ്രൗണ്ട് ആണോ, അല്ല കിടിലെ മനോഹരമായിട്ടുള്ള സ്ഥലം ഇത് എന്റെ നാട്ടിൽ തന്നെയാണ്. എന്റെ നാട്ടിലെ നാലാമത്തെ എപ്പിസോഡാണ് ഗായ്സ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഒരു ആയിരവല്ലി പാറയാണ് കാണിച്ചത്. അത് നല്ല അടിപൊളി വ്യൂസ് അല്ലായിരുന്നു? അപ്പോൾ അതിനെക്കാട്ടി നല്ല വ്യൂസ് ആണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ മഞ്ഞൊക്കെ കുറവാണ്, കാരണം നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ കോടയൊക്കെ കുറവാണ്. അത്യാവശ്യം നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഓയിൽ ഫാമാണ് ഗായ്സ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എണ്ണപ്പനയാണ്, ഫുള്ള് ഇവിടെ എണ്ണപ്പനയാണ് കേട്ടോ. ഇവിടെ കാണിച്ചിട്ട് അങ്ങോട്ട് ഇതേ ഈ കാണുന്ന ഫുള്ള് എണ്ണപ്പനയാണ് ഇത്. ആ ഇങ്ങോട്ട് വരട്ടെ. അപ്പോൾ ഇത് മെയിനായിട്ട് സംഭവം എന്ന് പറയുമ്പോൾ ഇത് ചടയമംഗലത്ത് നിന്നൊരു 10 കിലോമീറ്റർ ഉള്ളിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് ഗായ്സ്. അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം എൻ്റെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ അവർ എന്താ പറയുക, എനിക്ക് തന്നെ അഭിമാനിക്കാവുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പേർക്ക് അറിയാത്തൊരു കാര്യമാണ്, എൻ്റെ നാട്ടിലുള്ളവർക്കായാലും കൊല്ലം ജില്ലയിൽ ഉള്ള നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റ് എന്ന് പറയാം. ഇങ്ങനത്തെ ഒരു വ്യൂ പോയിന്റ് ഇവിടെ കഴിഞ്ഞാൽ പിന്നെ നേരെ പൊന്മുടി അങ്ങോട്ട് പോകുന്ന സൈഡിലോട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു അടിപൊളി വ്യൂ പോയിന്റ് കിട്ടുന്നത്. അപ്പോൾ ഗായ്സ്, എൻ്റെ പുറകെ കാണുന്ന ഈ ഒരു സ്ഥലമില്ലേ, അതിപ്പോൾ റീപ്ലാന്റേഷൻ ചെയ്തത് എന്ന് വെച്ചാൽ ഇതുപോലെ നിന്ന് ഇതിങ്ങനെ ഹൈറ്റ്, ഇത് ഒത്തിരി വർഷമായിട്ടുള്ള കേട്ടോ എണ്ണപ്പനയാണ്. അപ്പോൾ ഇതുപോലെ നിന്നൊരു സ്ഥലമായിരുന്നു ഇവിടെയും, അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഇത്ര വർഷമൊന്നുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും റീപ്ലാന്റേഷൻ ചെയ്തേക്കുമാണ്. അതാണ് ഇവിടെ ഇത്രയും ക്ലീൻ ആയിട്ട്, ഇല്ലെങ്കിൽ ഇത് അപ്പുറത്ത് കണ്ടതുപോലെ തന്നെ അത്രയും ഹൈറ്റിൽ തന്നെ എണ്ണപ്പന ഇവിടെയും കാണുന്നതായിരിക്കും. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ജില്ലയിലെ കടക്കൽ നമ്മുടെ തുടയന്നൂർ ഭാഗത്താണ് ഈ ഒരു എണ്ണപ്പനയെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി മഞ്ഞും കാര്യങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചു, പക്ഷേ നല്ല മഴയുള്ളതുകൊണ്ട് ഇപ്പോഴും മഴ ചാറിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. അത്യാവശ്യം അടിപൊളി വ്യൂ ആണ് ഇവിടെ. എന്നാൽ നമുക്ക് എന്തായാലും മുമ്പോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, അങ്ങോട്ടുള്ള നല്ല അടിപൊളി കാഴ്ചകളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗായ്സ്, ഈ കാണുന്ന റോഡ് നമ്മളിപ്പോൾ കടക്കൽ നിന്ന് വരുന്ന റോഡാണ്. ഇത് നേരെ പോകുന്ന ചിതറ പോകുന്ന റൂട്ടാണ് ഈ കാണുന്ന റോഡ്. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി കാഴ്ചയാണ്. ഇവിടെ ഇതെല്ലാം റീപ്ലാന്റേഷനാണ് കേട്ടോ, പഴയതെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് ഇവിടെ ന്യൂ പ്ലാന്റാണ്. ഇതെല്ലാം കയറി വരുന്ന വഴിക്ക് നല്ല അടിപൊളി കാഴ്ചകളാണ്. ഇതേ താഴെ നിന്നിങ്ങനെ കോട ഇങ്ങനെ മുകളിലോട്ട് കയറി വരുന്നുണ്ടോ, നല്ല സൂപ്പർ കാഴ്ച കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് നല്ല ഒരു അടിപൊളി ഒരു മയിലിനെ കണ്ട്. അപ്പം സൗണ്ട് ഉണ്ടാക്കാതെ നമുക്ക് നോക്കാം. ആശാന് ദേ ഇരിക്കുന്നുണ്ടോ, അനങ്ങാതിരിക്കാം. സൗണ്ട് ഉണ്ടാക്കി ആശാം ഇപ്പോൾ പോവും. അതിൻ്റെ പുറവിലായിട്ടൊക്കെ മഞ്ഞിങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഓൺ ദ വേ ആണ്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഏക്കറുണ്ട്, നമ്മൾ വിചാരിക്കുന്നതിനേക്ക് അപ്പുറം ഏക്കറുണ്ട്. അപ്പോൾ ഫുള്ള് പ്ലാന്റേഷനാണ് കേട്ടോ, ഫുള്ള് ഇതിൻ്റെ തന്നെ പ്ലാന്റേഷനാണ്. ഇപ്പം ഇവിടുന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റും, നല്ല അടിപൊളി വ്യൂസൊക്കെയാണ്. നമ്മുടെ വണ്ടി അനീഷ് മയിലിന്റെ പുറകെ പോയത്. അപ്പോ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പോ വരുന്ന വഴിക്ക് ഒരു പൊളിഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്,
ഇതിന്റെ ഫുള്ള് ചുറ്റും ഇതാട്ടോ, മയിലാണ്. മയിൽ അന്വേഷിച്ചതോ മയിലിന്റെ പുറകെ വീണ്ടും പോയി. നീ കണ്ടോ മയിൽ പോകുന്നുണ്ടോ? ഇതൊരു പൊളിഞ്ഞ വീടാണ് തോന്നുന്നു. പക്ഷെ നല്ല വ്യൂ ആട്ടോ ഇവിടുന്ന്. അങ്ങോട്ടൊക്കെ നല്ല മലയാണ് മേളിലോട്ട്. അതൊരു കാട് ഫോറസ്റ്റ് ഏരിയ കേട്ടോ ആ കാണുന്നേക്ക്. നല്ല അടിപൊളി വ്യൂസ് അല്ലേ ഇവിടെ? ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഒരു 10 കിലോമീറ്ററേ ഉള്ളൂ, മാക്സിമം 10 കിലോമീറ്റർ 10-11 കിലോമീറ്ററൊക്കെ വരൂ. ഈ ഒരു ഇത്രയും കിലോമീറ്റർ ഉള്ളിൽ നമ്മളെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഇത്രയും നല്ലൊരു അടിപൊളി വ്യൂ ഉണ്ടാവുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ നമ്മൾ ഈ യൂട്യൂബിലോട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങൾ തേടി പിടിച്ച് പോവുക, നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളൊരു ഇത് വരുന്നത് കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഈ ഒരു സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതൊക്കെ ഒരു സന്തോഷമുള്ളൊരു കാര്യം കേട്ടോ. ഇവിടെ നിന്ന് കാണുന്നൊരു വ്യൂ ആണ് ഈ കോടയൊക്കെ അത്യാവശ്യം കയറി കയറി വരുന്നുണ്ട്. ഈ മഴ തോരുന്ന സമയത്തൊക്കെ കോട കുറച്ച് കയറി, വീണ്ടും മഴ പെയ്യും, അപ്പോൾ കോട ഇങ്ങനെ പോകും കേട്ടോ. അപ്പോൾ കാര്യം നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പൂപ്പൻ കുന്നിലാണ് കേട്ടോ. അവിടുന്ന് നേരെ ആർക്കും അറിയാത്തൊരു സ്ഥലമാണ്. ഇവിടുന്ന് നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ആണ്. പക്ഷേ എന്ത് ചെയ്യാം, മഞ്ഞ് കോട ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ കയറി വന്ന് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. നല്ല മഴയുമുണ്ട്, മഴയൊക്കെ നനഞ്ഞ. അതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളെ ഗോപ്രോയിലാണ് ഇപ്പോൾ എടുക്കുന്നത്. ഓക്കെ, ദേ ഇത് കണ്ടോ, മഞ്ഞിങ്ങനെ മൂടി നിൽക്കുകയാണ്. ഇല്ലെങ്കിൽ നല്ല ഹെവി വ്യൂ ആയനെ. ഗായ്സ്, ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ അപ്പൂപ്പൻ കുന്ന്. അപ്പൂപ്പൻ കുന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് കേട്ടോ. അവിടുത്തെ ഒരു അമ്പലമാണിത്. അപ്പോൾ ദേ നല്ല കിണ്ണ മഴ, അമ്പലം, മഞ്ഞ്, ഒരു രക്ഷയില്ല ഗായ്സ്. അപ്പം സംഭവം ഇത്രേ ഉള്ളൂ ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ്. പക്ഷേ ഈ മഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഫുള്ള് കാണാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഇവിടെ വരുന്നവരൊക്കെ എന്താ ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാതെ പോകരുത്. താഴെ വരുന്നത്, താഴെ എന്ന് പറയുമ്പോൾ നമ്മളെ ഓയിൽ പാമൊക്കെ ഇല്ലേ, ആ ഓയിൽ പാമി വരുന്നവർ എന്തായാലും ഈ ഒരു സ്ഥലം അധികം ആർക്കും അറിയാത്തൊരു സ്ഥലമാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ നമ്മൾ വന്നതെന്ന് പറഞ്ഞാൽ ചടയമംഗലം കടയ്ക്കൽ, കൊല്ലം ജില്ലയിലാട്ടോ അത്, ചടയമംഗലം കടയ്ക്കൽ. കടയ്ക്കൽ നിന്ന് പൊതിയാരുവിള, അവിടെ നിന്നാണ് നമ്മൾ എണ്ണപ്പുഴ ചിതറ എസ്റ്റേറ്റ് ആട്ടോ. ചിതറ ഈ റോഡ് വന്നിറങ്ങുന്നത് ചിതറ ആട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ, അത് ഒത്തിരി ഏക്കർ ഉണ്ട്, നിങ്ങൾ കണ്ടോളാം. അടിപൊളി മനോഹരമായ കാഴ്ചയാണ്. ഞങ്ങൾ ഏതാണ്ട് ഒരു 6 മണിയായപ്പോൾ വന്നു. ആ ഇൻട്രോ പറഞ്ഞ സമയത്ത് കുറച്ച് ലൈറ്റ് കുറവായിരുന്നല്ലോ, അത് ഈ 6 മണിക്ക് വന്നോണ്ടാട്ടോ. അപ്പോൾ അത്യാവശ്യം അവിടെ ആ സമയത്ത് കുറച്ച് മഴയൊക്കെ ആയതുകൊണ്ട് മഞ്ഞ് അവിടെ കുറവായിരുന്നു. പക്ഷേ ഇത് നല്ല ഇപ്പോൾ ഹൈറ്റിൽ നിൽക്കുന്നൊരു, ഇതിപ്പോൾ അപ്പൂപ്പൻ കുന്ന് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അപ്പോൾ നല്ലൊരു ഹൈറ്റ് നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇപ്പോൾ മഞ്ഞ് ഇങ്ങനെ കോൺസ്റ്റൻ്റായിട്ട് ഇവിടെ നിൽക്കുന്നത്. നല്ല അടിപൊളി വ്യൂ അല്ലേ? എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത്ര ഞാനിപ്പോൾ മഞ്ഞിൽ തൊടുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അത്രയ്ക്ക് നല്ല മനോഹരമായ കാഴ്ച കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനത്തെ ഒരു കാഴ്ച ഇതാദ്യമാണ്, ഇത്രയും മഞ്ഞുള്ള സ്ഥലം. നമ്മൾ കുറേ സ്ഥലങ്ങൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് വീടിൻ്റെ അടുത്ത് തന്നെ, മഞ്ഞൊക്കെ ഉള്ളത് തന്നെ. പക്ഷേ ഇത്രയും ഹൈറ്റിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ മഞ്ഞ് വന്ന് നിൽക്കുന്നതായിട്ട് ഇത് ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. ഇത് ഏതാണ്ട് ചടയമംഗലത്ത് നിന്നൊരു 10-12 കിലോമീറ്റർ മാക്സിമം ഈ അപ്പൂപ്പൻ കുന്നിലോട്ട് വരാനായിട്ട് ഒരു 12-15 കിലോമീറ്റർ ഉള്ളിലേ വരത്തുള്ളൂ ഗായ്സ്.
അപ്പോൾ മാക്സിമം ഇങ്ങനത്തെ എൻ്റെ നാട്ടിലുള്ള സ്ഥലങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക, നല്ല നല്ല സ്ഥലങ്ങൾ, ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഓരോ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ച് ഇപ്പോൾ തന്നെ അനീഷിന് അറിയാവുന്ന ഒരു സ്ഥലമായിട്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇത് അറിയത്തില്ല ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആർക്കും ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് അറിയത്തില്ല. ഇങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ട് കുറേ പേര് കണ്ട് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞ് അപ്പോൾ ഇനി കുറേ പേര് വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ മഞ്ഞായതുകൊണ്ട് മാത്രമാണ്, ഇല്ലെങ്കിൽ നമുക്ക് മഞ്ഞിൻ്റെ വേറൊരു എന്താ ഒരു നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട്, മഞ്ഞിൻ്റെ മാത്രമായിട്ടുള്ള. അപ്പോൾ മഞ്ഞ് മാറുവാണെങ്കിൽ അത് വേറൊരു വ്യൂ ആട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത നമ്മൾ കിഡിലും വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്താ എല്ലാവരും ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.